വസന്തവും ശിശിരവും ഒരുപാട് തവണ തഴുകി തലോടി പോയതാണ് പ്ലാന്റർ കുരുവിനാക്കുന്നിൽ മാത്യു ജോസഫിന്റെ പറമ്പിലെ ആഞ്ഞിലി മരത്തെ. രണ്ടര നൂറ്റാണ്ടിന്റെ പഴക്കം, ഒത്ത വലിപ്പം, അഴകളവുകളിലും പ്രത്യേകതകളേറെ. ലക്ഷങ്ങൾ വില പറഞ്ഞ് കച്ചവടക്കാർ പലരും വന്നിട്ടും വെട്ടിയിടാൻ മനസ്സനുവദിച്ചില്ല. മീനച്ചിലാറിന്റെ തീരത്തെ പറമ്പിന്റെ കോണിൽ ചരിത്രമായി തല ഉയർത്തി നിൽക്കുന്നു മരമുത്തച്ഛൻ. 86-കാരൻ മാത്യു ജോസഫ് എന്ന മാത്തച്ഛൻ ഓർമ്മ വെച്ച നാൾ മുതൽ പെരുമരമായുണ്ട് ആഞ്ഞിലി. ഒറ്റത്തടിയിൽ ശിഖിരം വിരിയുന്ന ഭാഗം വരെ 92 ഉയരം. അതിനുശേഷം കുടപോലെ വിരിഞ്ഞ് ചില്ലകൾ, നടുഭാഗത്ത് 142 ഇഞ്ച് വണ്ണം. നമ്മുടെ ഈ സ്ഥലത്തിൽ പറയുന്നത് കോളഭാഗമാണ്. കോളഭാഗം തറവാട് എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ്ഫാദർ വാങ്ങിച്ച സ്ഥലമാണ്. അത് 1879 ആണ് ഈ സ്ഥലം അദ്ദേഹം വാങ്ങുന്നത്. വാങ്ങിയ ശേഷം ഇവിടെ നദിയുണ്ടായിരുന്നുകൊണ്ട് ആ നദിയുടെ സൗകര്യമെല്ലാം ഓർത്ത് ഇത് ഇവിടെ സംരക്ഷിച്ചു പോകുന്നു. അപ്പോൾ അന്ന് വാങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു ആഞ്ഞിലിമരമുണ്ട്. ഈ ആഞ്ഞിലിമരം അന്ന് തന്നെ വലിയ മരമായതുകൊണ്ട് അദ്ദേഹം അത് പ്രത്യേകമായിട്ട് സംരക്ഷിച്ചു. കാരണം അന്ന് കടവാവലൊക്കെ വരുമ്പോൾ ഒന്ന് അത് വീഴാതിരിക്കാനായിട്ട് ഈ അതിന് മുകളിൽ ആളിലെ കയറ്റി പാട്ടയും ഒക്കെ കെട്ടി ഇട്ട് അതിനെ രാത്രി കാലങ്ങളിൽ ഓടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. മരത്തിന്റെ വിശേഷം തിരക്കി ഗവേഷകർ ഒരുപാട് എത്തിയിട്ടുണ്ട്. അങ്ങനെ വാസസ്ഥലത്തെ ഏറ്റവും വലിയ മരം എന്ന ഖ്യാതിയും നേടിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് പരിപാലനമൊന്നുമില്ല. അതിനെ ഉപദ്രവിക്കാതിരുന്നാൽ തനിയെ ജീവിക്കുമെന്നതാണ് മാത്തച്ഛന്റെ പക്ഷം. 4 പതിറ്റാണ്ട് മുന്നേ ഒറ്റത്തടി വള്ളം നിർമ്മിക്കാൻ തിരുവാറന്മുള ദേവസ്വത്തിൽ നിന്ന് ആഞ്ഞിലി ചോദിച്ചെത്തിയവർക്ക് മാത്തച്ഛനുമായി സംസാരിച്ച് നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന് ആഞ്ഞിലിയോടുള്ള അടുപ്പത്തിന്റെ കാതൽ മനസ്സിലായി തിരികെ മടങ്ങി. 150 വർഷത്തോളം പഴക്കമുള്ള മറ്റൊരു ആഞ്ഞിലി മരവും പ്രകൃതിയോടിണങ്ങി ഇവിടെ തന്നെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. 14 ഏക്കറിൽ വരുന്ന റംബൂട്ടാനും മാങ്കോസ്റ്റിനും ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ പരിപാലിച്ചു വരികയാണ് മാത്തച്ഛനിപ്പോൾ. കള്ളിവയലിൽ കുടുംബാംഗമായ ലീലാമ്മയാണ് മാത്തച്ഛന്റെ ഭാര്യ. മക്കൾ ബിജു, രഞ്ജു, മാത്യു, അനുജ, സുജാത എന്നിവർ. ഈ ആഞ്ഞിലിയെ സംബന്ധിച്ച് ഇതിന് പ്രായം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഗ്രാൻഡ്ഫാദർ വാങ്ങിക്കുമ്പോൾ തന്നെ വലിയ ആഞ്ഞിലിയാണ്. ആ ആഞ്ഞിലി അങ്ങനെ സംരക്ഷിച്ചു പോകുന്നു. സ്വയമായിട്ട് അതിൻ്റെ 1-2 ഏരം ഒടിഞ്ഞു പോയിട്ടുള്ളതല്ലാതെ ഞങ്ങളാരും അത് ഒന്നും ചെയ്തിട്ടില്ല. അതിനെ പൂർണ്ണമായിട്ട് സംരക്ഷിച്ചു പോകുന്നു. ഇത് ഒരു ദൈവപദ്ധതിയിൽ അങ്ങനെ സംഭവിച്ച ഒരു ഉത്സവമാണത്. അതങ്ങനെ അതുമല്ല, അത് പ്രകൃതിക്ക് എല്ലാവർക്കും കാണാനായിട്ട് അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പം ഇനിയാണേലും അത് ഒരു ഏരം വീണ് കുറച്ച് കേടുവന്നു. ആ കേടുവന്ന അത് എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചുകൊണ്ട് ഞാനത് ചികിത്സിച്ച് വേദാണ്ട് ഒരു 4 അടിയോളം തൊഴി പോയിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞ് 9 ഇഞ്ചോളം അതിൻ്റെ വ്യാപ്തിയുള്ളൂ. അത് ബാക്കി എല്ലാം ഹീൽ ചെയ്ത് പുതിയ തൊലി വന്ന് മുമ്പിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് പറ്റുന്നിടത്തോളം ആത്മാർത്ഥമായിട്ട് ഇതിനെ സംരക്ഷിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.